ആലപ്പുഴയിലെ കലവൂരിലുള്ള കൃപാസനം മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന അത്ഭുത സ്വരൂപത്തിന് മുമ്പിൽ അല്പനേരം ധ്യാനാത്മകമായി നിന്നു. ഇത് ആലപ്പുഴ ചേർത്തല ഹൈവേയിൽ കലവൂർ എന്ന ദേശത്താണ് ഈ കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഫാദർ വി പി ജോസഫച്ചൻ്റെ കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം അനേകായിരങ്ങൾക്ക് സാന്ത്വനമരലിക്കൊണ്ട് അവരുടെ വേദനകൾ ദുരിതങ്ങൾ എല്ലാം അകറ്റുന്ന ജീവിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന പുണ്യഭൂമിയായി തീർന്നിരിക്കുന്ന കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നാം കാണുന്നത് നേർച്ച വസ്തുക്കൾ വാങ്ങുവാനുള്ള കൗണ്ടറുകളാണ്. ഇത് ഗേറ്റ് കടന്ന് ആദ്യം കാണുന്ന വലത് ഭാഗത്ത് കാണുന്ന ഓഡിറ്റോറിയത്തിലാണ് ഈ കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്നത്. നേർച്ച വസ്തുക്കളായ ജപമാല, കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ, ബൈബിൾ എന്നീ നേർച്ച വസ്തുക്കൾ വാങ്ങുവാനുള്ള കൗണ്ടറുകളാണ് ഇവിടെയുള്ളത്. ഇത് മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ്. ഫസ്റ്റ് കന്യാമാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം ഈ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. കൃപാസനം ഉടമ്പടി പേടത്തിനടുത്തേക്കുള്ള മാതാവിൻ്റെ പ്രദക്ഷിണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മരിയൻ ഭക്തിഗാനമാണ് ആ സ്റ്റേജിൽ ഉടമ്പടി എടുക്കുന്നവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ധൂപകുറ്റി, വിളക്ക്, മുത്തുകുട, മണി മുതലായ വാദ്യങ്ങളോടെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദക്ഷിണമായി പോകും. അവിടെയാണ് ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുകയും ഉടമ്പടി വിളക്ക് കത്തിക്കുകയും ഉടമ്പടി നിയോഗ പത്രിക സമർപ്പിക്കുന്നതും അവിടെയാണ്, മെയിൻ ഹാളിലാണ്. ഇതിപ്പോൾ ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പ്രദർശനമായിട്ട് പോകും. അതിനു മുന്നായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവഴിയിലൂടെ ചെന്ന് നേരെ കാണുന്നതാണ് കൃപാസനം ജോസഫച്ചനെ പെട്ടെന്ന് കണ്ട് ആശീർവാദം വാങ്ങാനുള്ള ഒരു ക്യൂ ആണിത്. വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനിപ്പോൾ ഹോസ്പിറ്റലിൽ അടിയന്തരമായിട്ട് സർജറിക്ക് വിധേയനാകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വിസ തടസ്സങ്ങൾ, അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ജോസഫച്ചനെ കാണുവാനുള്ള ഒരു അവസരം ലഭിക്കുക. അതിനുള്ള ടോക്കൺ ഇവിടെ നിന്നാണ് കിട്ടുക. അതിനുശേഷം ജോസഫച്ചനെ കാണുവാനായിട്ട് സൗകര്യമുണ്ടായിരിക്കുന്നതായിരിക്കും. മുൻപ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കായിരുന്നു ആ ആനുകൂല്യം ലഭിച്ചിരുന്നത്. എന്നാലിപ്പോൾ ഉടമ്പടി പുതുക്കാതെ തന്നെ കാരണങ്ങളുണ്ടെങ്കിൽ ജോസഫച്ചനെ കാണാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം. അതിൻ്റെ പേപ്പറുകളും മറ്റു കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അച്ഛനെ കാണാനുള്ള ടോക്കൺ ലഭിക്കുകയുള്ളൂ. ഇതാണ് മെയിൻ ഹോൾ. ആ ഹോളിൻ്റെ വലത് ഭാഗത്താണ് കൃപാസനം ഉടമ്പടി എടുക്കാനുള്ളവരുടെ ക്യൂ നിൽക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ഞാൻ മെയിൻ ഹാളിലൂടെ ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ്. ആ ചാപ്പലിലാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള പ്രതിജ്ഞ ചെല്ലുന്ന ഒരു സ്ഥലമാണ് ദിവ്യാരാധന ചാപ്പൽ. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉടമ്പടി തൈലം വാങ്ങി ചാപ്പലിന് മുന്നിലുള്ള നിലവിളക്കിൽ തിരി തെളിച്ചതിന് ശേഷമാണ് ചാപ്പലിൽ കയറി ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി ഉടമ്പടി പുതുക്കി പോകുന്നത്. ഇവിടെയാണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർ കൃപാസന മാതാവിൻ്റെ മുന്നിലുള്ള ഉടമ്പടി പേടകത്തിൽ നിയമങ്ങൾ എഴുതിയിട്ടുള്ള പത്രിക സമർപ്പിക്കുന്നത്. ജോസഫച്ചൻ അത്യാവശ്യമുള്ളവർക്ക് ആശീർവാദം നൽകുന്ന ഒരു രംഗമാണ് നാം ഇപ്പോൾ കാണുന്നത്.
അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ജോസഫസിൻ്റെ ആശീർവാദം സ്വീകരിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. കൃപാസന മാതാവിനെ നമുക്കിപ്പോൾ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിയമങ്ങൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് ഈ സമയം സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അമ്മ മാധവ് അനേകായിരം പേർക്ക് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ അത് കേൾക്കുന്നതാണ്. എത്രയോ ദൈവമക്കൾക്ക് ഉടമ്പടിയിലൂടെ സൗഖ്യങ്ങളും കാര്യസാധ്യതകളും നടന്നു കിട്ടുന്നു. ദിവസം ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ഉടമ്പടി പാലിച്ചാൽ ദൈവം നമ്മോടും വിശ്വസ്ത കാണിക്കുകയും അതോടൊപ്പം നമ്മുടെ നിയമങ്ങൾ സാധിപ്പിച്ചുതരികയും ചെയ്യുന്ന ഒരു അത്ഭുത ശക്തിയുള്ള മാധ്യസ്ഥ ശക്തിയുള്ള ഒരു അമ്മ മാതാവാണ് കൃപാസന നാഥ. ജോസഫസൻ ഭക്തജനങ്ങളുടെ പേപ്പറുകളെല്ലാം പരിശോധിച്ച് എന്ത് നിയോഗത്തിനാണ് അവർ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ ആ നിയോഗ പത്രിക സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകും. കാശുരൂപം കൊടുക്കുന്ന അവർക്ക് കാശുരൂപം കൊടുക്കും. അല്ല എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ജോസഫ് ഹുസൻ അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും. ദീപകൃപാസനം ഉടമ്പടി എടുക്കുന്നവർ നിലവിളിക്കൽ തിരി തെളിയിക്കുന്ന ഒരു രംഗമാണ്. അതിനുശേഷമാണ് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം നമ്മുടെ നിയോഗങ്ങൾ ആ ഉടമ്പടി പേടകം അവിടെ കാണാം. അതിൽ നിക്ഷേപിച്ച് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് പോകുന്നു. പിന്നെ നമ്മൾ ഉടമ്പടി വിശ്വസ്തയോടുകൂടി പാലിക്കുക പ്രതിഷ്ഠിത പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ബൈബിൾ ദിവസം വായിക്കുക, അതുപോലെ തന്നെ കൃപാസനം ഉടമ്പടി പത്രം അമ്മ മാതാവിനെ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ദൈവമായ ഒരു വിശുദ്ധിയിലെത്തുന്നതോടെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു ലഭിക്കും. Oh, my God.
നമ്മളിപ്പോൾ കണ്ടത് കൃപാസനം ഉടമ്പടി എടുക്കാൻ വന്നവർ ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുന്ന ഒരു രംഗമാണ് കണ്ടത്. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പ്രതിജ്ഞ എടുക്കുന്നത്. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ബഹുമാനപ്പെട്ട ജോസഫ്സൻ അവിടെ രോഗികളെ അതുപോലെ ആവശ്യമുള്ളവരെ ആശീർവദിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അവരുടെ നിയോഗങ്ങൾ ജോസഫ്സൻ കൃപാസന മാതാവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കൃപാസനം ഉടമ്പടി എടുക്കാൻ വന്നവർ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇനി ഉടമ്പടി പത്രിക ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ഭാഗമാണ് അടുത്തത്. അത് ഓരോരുത്തരായി തങ്ങളുടെ ആറ് നിയമങ്ങൾ എഴുതിയ ആ പത്രം മൂന്നായി മടക്കി അത് ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കും. അതിനുശേഷം അമ്മ മാതാവിനെ വണങ്ങി പോവുക. അതോടെ ഉടമ്പടി പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉടമ്പടി വിശ്വസ്തയോടുകൂടി പാലിക്കുക എന്നുള്ളതാണ്. ഉടമ്പടി നിക്ഷേപിക്കാനായിട്ട് ഭക്തജനങ്ങൾ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവസവും അനേകായിരങ്ങളാണ് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനായിട്ട് കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. കൃപാസനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിൽ വരികയാണെങ്കിൽ ആലപ്പുഴ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കിട്ടും. കലവൂർ ജംഗ്ഷനിലേക്ക് പ്രൈവറ്റ് ബസ് കിട്ടും. ആ ബസ്സിൽ കയറി കലവൂർ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ കഷ്ടി ഒരു 2 കിലോമീറ്റർ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. ബസ്സിലാണ് ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ കഞ്ഞിക്കുഴിക്കുള്ള ടിക്കറ്റ് എടുക്കുക. അപ്പോൾ കൃപാസനം തീർത്ഥകേന്ദ്രത്തിൻ്റെ മുൻപിൽ ബസ് ഇറങ്ങാൻ കഴിയും. ചേർത്തല ഭാഗത്തു നിന്ന് വരുന്നവർ കലവൂർക്ക് ടിക്കറ്റ് എടുക്കുക. കൃപാസനം മരിയൻ തീർത്ഥകേന്ദ്രത്തിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ബസ്സുകളും ഇപ്പോൾ KSRTC എല്ലാ ബസ്സുകളും കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നുണ്ട്. മുൻപ് കലവൂർ ജംഗ്ഷനിലായിരുന്നു അവർ നിർത്തിയിരുന്നത്. അപ്പോൾ ഓട്ടോ പിടിച്ച് വരണമായിരുന്നു. ഇപ്പോൾ അവർക്ക് ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ഇപ്പോൾ കലവൂരിൽ അവർ സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ട്. അതൊരു വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കൃപാസനം ഉടമ്പടി പുതുക്കാൻ വരുന്നവർ ഉടമ്പടി ക്ലാസ് കേട്ടതിന് ശേഷം വന്ന് കൃപാസനം തേയില വാങ്ങാനുള്ള ഒരു ക്യൂ ആണ്. ദിവ്യാരാധന ചാപ്പലിന് അടുത്തായിട്ടാണ് ഈ കൗണ്ടറുള്ളത്. അവിടെ ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഉടമ്പടി പത്രത്തിൽ സീൽ വെച്ചതിന് ശേഷം ഉടമ്പടി തൈലം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്.
ഉടമ്പടി പുതുക്കാനുള്ളവരുടെ ക്ലാസ് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒന്നാമത്തെ നിലയിലാണ്. ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർ അതിന് മുകളിലത്തെ രണ്ടാമത്തെ നിലയിലാണ്. അതിനുള്ള ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കൃപാസനം മാതാവ് ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ട ആ ഒരു രൂപമാണ്. 2004 ബഹുമാനപ്പെട്ട ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. മാതാവിൻ്റെ ഉമ്മല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമാണ്. അന്ന് ജോസഫച്ചന് പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ടത് അമ്മ മാതാവിൻ്റെ രൂപത്തിന് മുൻപിലായിട്ട് താഴെ വെഞ്ചിച്ച മണ്ണ് കാണാം. അത് ഭക്തജനങ്ങൾ അല്പം എടുത്ത് നേർച്ച വസ്തുവായിട്ട് വീടുകളിൽ കൊണ്ടുപോകുന്നതും കാണാം. വളരെ നാളുകളായിട്ട് സ്ഥലം വിൽപ്പന നടക്കാത്ത അവസ്ഥ, കടബാധ്യതയാൽ വീട് വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലെല്ലാം ഈ മണ്ണ് കൊണ്ടുപോയി വീടിരിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അനേകം പേർക്ക് ആ സ്ഥല വിൽപ്പന നടന്നു കിട്ടിയിട്ടുണ്ടെന്നുള്ള അനേകം സാക്ഷ്യങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഭക്തജനങ്ങൾ ആ മണ്ണ് വിശുദ്ധമായിട്ട് നേർച്ച വസ്തുവായിട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് അനേകം പേർ ഇവിടെ ഉടമ്പടി എടുക്കാനും പുതുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറാണ്. ആ അത്ഭുത കിണറിൻ്റെ മുകളിലുള്ള ഒരു കൽഭരണിയുടെ ആകൃതിയിലുള്ള ഒരു ഭരണി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ജലം തീർത്ഥജലമായിട്ട് ആളുകൾ ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. അത് കുടിക്കുന്നവരുമുണ്ട്. ഇതാണ് കൃപാസനം. ഉടമ്പടി എടുത്തവർക്ക് നേർച്ച തിരികൾ ലഭിക്കുന്ന ക്യൂ ആണ്. അത് 5-ാം നമ്പർ കൗണ്ടറിലും 6-ാം നമ്പർ കൗണ്ടറിലും ആ തിരികൾ ലഭിക്കും. അത് വാങ്ങിയതിന് ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോവുക. അവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം പോകുന്നത്. അതിന് മുൻപായിട്ട് ഉടമ്പടി തിരി ഈ 5-ാം നമ്പർ 6-ാം നമ്പർ കൗണ്ടറിൽ നിന്ന് വാങ്ങുന്നു. അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ പോയി മാതാവിൻ്റെ വലിയ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ടാണ് പ്രദർശനമായിട്ട് ഹാളിലേക്ക് വരുന്നത്. ഇത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വാങ്ങുന്ന സ്ഥലത്തെ ഒരു മരമാണ്. ആ മരത്തിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു കിളിക്കൂട്. ഇത്രയും തിരക്കും ശബ്ദകോലാഹലവുമുള്ള ഈ സ്ഥലത്ത് ആ കിളി കൂടുകൂട്ടി അതിൽ മുട്ടയിട്ട് ആ കൂടിന് കാവലിരിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെയധികം ജനങ്ങൾ എപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദായനമായ ഈ പ്രാർത്ഥന നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ഈ കിളി ഈ മരത്തിൽ ഒരു കിളിക്കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് കിളിക്കൂടിൽ കാവലിരിക്കുന്ന ഒരു രംഗം, അത് വളരെ കൗതുകം എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. എന്ത് സൈലൻ്റായിട്ടാണ് ആ കിളി അതിലിരിക്കുന്നത്. ഇത്രയധികം ശബ്ദങ്ങൾ കേട്ടിട്ട് പോലും അതൊരു അനക്കവുമില്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് കിളിയുടെ കിളിക്കൂട്ടിലെ കാവലിരിപ്പ്. കുറച്ചു നേരം ഞാനത് കൗതുകത്തോടെ നോക്കി നിന്നു. ഇത് കൃപാസനം ഇടവഴിയാണ്. ഈ ഇടവഴിയിലൂടെയാണ് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം വരുന്നത്. ഓഡിറ്റോറിയത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിലാണ് കൃപാസനം വിഞ്ചിച്ച തിരി, കാശിരൂപം, മാതാവിൻ്റെ ഫോട്ടോ, ബൈബിൾ തുടങ്ങിയവയെല്ലാം ലഭിക്കുന്നത്.
ഈ ഓഡിറ്റോറിയത്തിലാണ്. എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. കൃപാസനം മാതാവ്, നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗ ഉടമ്പടികൾ സാധിപ്പിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം കലവൂരിലെ കൃപാസനം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും.